ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റ് തയ്യാറാക്കാം. ഒരു നാടൻ വിഭവമാണ് നമ്മുടെ. നമുക്ക് ഏത് പലഹാരം ആയാലും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ എഗ് റോസ്റ്റ്. അപ്പോൾ ഇത് നല്ല നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ ഉള്ളിലൊക്കെ നല്ല മസാല പിടിച്ചാലേ നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റായിരിക്കുള്ളൂ. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ നമ്മൾ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. വേറെ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തുമ്പോൾ വേറൊരു രുചി അതിന് കിട്ടും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. ആദ്യം നമ്മൾ ഈ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ മുട്ടയുടെ കൂടെ നമ്മൾ കുരുമുളക് തന്നെ കൂടുതലായിട്ട് ചേർത്ത് കറി തയ്യാറാക്കുകയാണെങ്കിലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പുറം വശമൊക്കെ ഒന്ന് കളർ ചേഞ്ച് വരുന്നത് വരെ ഇതിനെ ഒന്ന് ഈ എണ്ണയിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു എന്താ പറയുക, ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഈ മുട്ടയ്ക്ക് കിട്ടും. നല്ലൊരു മണവും ഇപ്പോൾ നമുക്ക് കിട്ടും. ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം മിക്കവരും ഇത് ചെയ്യാനുള്ള മടിക്ക് ഡയറക്റ്റായിട്ട് മസാലയിലേക്ക് എഗ്ഗ് ഇടാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരിക്കൽ തയ്യാറാക്കി നോക്കിയാൽ മനസ്സിലാവും ടേസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ ഓക്കെ, നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എഗ്ഗ്. ഇനി അതേ പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ പച്ചമുളകും സവാളയും ചേർക്കുന്നുണ്ട്. സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താണ് ചേർക്കുന്നത്, നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനോടൊപ്പം തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കരുത്, കാരണം നമ്മൾ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം വന്നിട്ട് ഒന്ന് കുഴഞ്ഞ് കിട്ടും, ഇത് കുഴഞ്ഞ് പോകും. ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ആവുന്ന പരുവമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ വഴറ്റി കൊടുക്കാം. ഇനി ഈ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും, നമുക്ക് നോക്കാം. അപ്പോൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സവാള കുഴഞ്ഞ് നമുക്ക് നല്ല സോഫ്റ്റായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. അപ്പോഴത്തേനും ഈ കളറും നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർക്കാം. ഇതിൽ നമ്മൾ വളരെ കുറവ് മസാല ചേർക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ചിതിൽ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കുക. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പച്ചമണം മാറി കുറച്ച് മസാലയുടെ കളറും കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറുന്നവരെ ചെറിയൊരു തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മസാലയുടെ പച്ചമണം മാറാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. ഒന്ന് റോസ്റ്റായി കിട്ടും ഈ പൊടിയൊക്കെ. അപ്പോൾ അതാ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലകളൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്താൽ മതി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളച്ചൊന്ന് വറ്റട്ടെ ഇത്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് മൂന്ന് മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നു, അതിനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം മസാല ഉണ്ടാവില്ല അതിൽ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓതൻറ്റിക് എഗ് റോസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇതാ ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തു. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ ഭാര രുചിയാണ് ഇതിന്. അപ്പോൾ നമ്മൾ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പൂരി, അതുപോലെ തന്നെ
പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളിനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോഴും എല്ലാവർക്കും ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റോസ്റ്റ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.